എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഫുഡ് ആൻഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ക്രോമിൽ FOSCOSൽ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വെബിലേക്ക് പോകുന്നതാണ്. അവിടെ ഈ ലിങ്കിൽ പ്രസ് ചെയ്യുക. തുടർന്ന് വരുന്ന സൈറ്റിൽ ക്ലിക്ക് ഹിയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഫസ്റ്റ് സൈനപ്പാണ് ചെയ്യേണ്ടത്. അപ്പോൾ സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളുടെ ഡീറ്റെയിൽസായ ആപ്ലിക്കേൻ്റ് ആരാണോ അയാളുടെ പേരും ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ലോഗിൻ ഐ ഡി പാസ്വേഡ് കൺഫേം പാസ്വേഡ് എന്നിവ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. എല്ലാം കറക്റ്റായി കൊടുത്തതിന് ശേഷം സൈനപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ രജിസ്റ്റേർഡ് നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. അവിടെ ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ യൂസർ നെയിമും പാസ്വേഡ് എൻ്റർ ചെയ്ത് ക്യാപ്ചയും എൻ്റർ ചെയ്ത് സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ലോഗിൻ ആയിരിക്കുകയാണ്. അപ്പോൾ സൈഡിൽ കാണുന്ന ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ അപ്ലൈ ഫോർ ന്യൂ ലൈസൻസ് ഓർ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ കാണുന്ന മാനുഫാക്ചറിംഗ് റീറ്റെയിൽ എന്ന ഫുഡ് സർവീസ് എന്നിങ്ങനെ കാണാം. അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബേക്കറിയാണ്. അതുകൊണ്ട് ഫുഡ് സർവീസ് എടുക്കുക. ഇതിൽ ഫസ്റ്റത്തെ ഓപ്ഷനായ പെറ്റി റീറ്റെയിലർ ഓഫ് സ്നാക്സ് ടീ ഷോപ്പ് സെലക്ട് ചെയ്യുക. തുറന്ന് വന്ന ഭാഗത്ത് ടിക്ക് ചെയ്യുക. എന്നിട്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അപ്ലൈ പോയി രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നെയിം ഓഫ് ആപ്ലിക്കൻ്റ് കമ്പനി, ഒന്നുമില്ലെങ്കിൽ കമ്പനിയുടെ പേരോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ പേരോ കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ ചെറിയ ഹോം മെയ്ഡ് കേക്സ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ വ്യക്തിയുടെ പേരാണ് കൊടുക്കുന്നത്. അങ്ങനെ പേര് എൻ്റർ ചെയ്യുക. നമ്മൾ ഇൻഡിവിജ്വലാണ് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുന്നത്. പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് കൊടുക്കാം. നമ്മൾ എവിടെയാണോ ഫുഡ് ഉണ്ടാക്കുന്നത് അവിടുത്തെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. എവിടെയാണോ സപ്ലൈ ചെയ്യുന്നത്, ഫുഡ് എവിടെയാണോ നമ്മൾ ഉണ്ടാക്കി വിൽക്കുന്നത്, ആ ഭാഗത്ത് ആ ഏരിയ സെലക്ട് ചെയ്യുക. വില്ലേജ് അത് സെലക്ട് ചെയ്യണമെന്നില്ല, അവിടെ നോൺ കൊടുക്കാം. അവിടെ ഓൾറെഡി ഒന്നും വരുന്നതല്ല, അവിടെ നോൺ കൊടുക്കാം. അപ്പോൾ നമ്മൾ പിൻകോഡ് എൻ്റർ ചെയ്യുക. മുകളിൽ കാണുന്ന അഡ്രസ്സ് സെയിം ആണെന്നുണ്ടെങ്കിൽ അവിടെ എസ് കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. എന്നിട്ട് താഴെ അഡ്രസ്സ് എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. കോണ്ടാക്റ്റിംഗ് പേഴ്സൻ്റെ പേര് എൻ്റർ ചെയ്യുക. നമ്മൾ പേര് കൊടുക്കാം, അല്ലെങ്കിൽ ആരുടെ ഹസ്ബൻഡാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേര് കൊടുക്കാം. അങ്ങനെ ആരുടെ വന്നാലും കൊടുക്കാം, അച്ഛൻ്റെ കൊടുക്കാം, ആരുടെ വന്നാലും കൊടുക്കാം.
എത്ര വർഷത്തേക്കാണോ നിങ്ങൾക്ക് ലൈസൻസ് വേണ്ടത് അത് ഇവിടെ കൊടുക്കും. 1 മുതൽ 5 വർഷം വരെയാണ് ഉള്ളത്. അപ്പോൾ ഏത് വേണ്ടെന്ന് തീരുമാനിക്കുക. ഇവിടെ നമ്മൾ എന്താണോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് ആ പ്രൊഡക്റ്റിൽ ഇവിടെ എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്യേണ്ട, അവിടെ ഓട്ടോമാറ്റിക് സെലക്ഷൻ ആണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഡീറ്റെയിൽസ് വരും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബാറ്ററി പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്, ബാറ്ററി പ്രോഡക്റ്റ് കൊടുക്കും. പിന്നെ വാട്ടർ സോഴ്സ്, പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ്, പബ്ലിക് ആണെങ്കിൽ പബ്ലിക് അങ്ങനെ കൊടുക്കും. പിന്നെ ഇലക്ട്രിക്കൽ അത് ആവശ്യമില്ല, ബാറ്ററി അല്ലേ, അപ്പോൾ തന്നെ കൊടുക്കാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, പിന്നെ അഡ്രസ് പ്രൂഫ് ഏതാണോ ആധാർ കാർഡ് കൊടുക്കാം, ഐ ഡി കാർഡ് കൊടുക്കാം, ആധാർ കാർഡ് കൊടുക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം. അത് ഏതാ വെച്ചാൽ അതെടുത്ത് സെലക്ട് ചെയ്യുക, അപ്ലോഡ് കൊടുക്കുക. ഇവിടെ നമ്മൾ അതർ ഡോക്യുമെൻറ്റ്, സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. എന്താ ആവശ്യമൊന്നുമില്ല, വലിയ വലിയ ബിസിനസ് ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ചെറുതൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ കാണുന്ന ഭാഗം ടിക്ക് മാർക്ക് ഡിക്ലറേഷൻ. പിന്നെ നമ്മൾ പോകുന്നത് ഓൺലൈൻ പേയ്മെൻറ്റിലേക്കാണ്. അതിനുശേഷം എല്ലാം ടിക്ക് ചെയ്ത ശേഷം പേ ബട്ടൺ പ്രസ് ചെയ്യുക. ഓൺലൈൻ പേയ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് പോയിരിക്കാനായി. ഇവിടെ നമുക്ക് ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്ക്, യു പി ഐ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുവഴി നമ്മൾ പേ ചെയ്യുക ഓൺലൈനായിട്ട്. നമുക്ക് ഇങ്ങനെ ഒരു ഒ ടി പി വരുന്നതിന് ഒ ടി പി എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കാം. നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായി. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. ഇതിൽ നമുക്ക് 1 പേയ്മെൻറ്റ് സ്ലിപ്പും 2 അപ്ലിക്കേഷൻ ഫോമുമാണ് കിട്ടുക. ഇത് രണ്ടും ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഇനി ഇതിനു ശേഷം ഇത് ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ച് ഇത് എല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അവർ രജിസ്ട്രേഷൻ അപ്രൂവ് ചെയ്യുകയും അതിനുശേഷം അപ്രൂവൽ ആയതിനു ശേഷം നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അവർ അയച്ചു തരുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് വല്ലതും പറയാനുണ്ടെങ്കിൽ കമൻറ്റും പറയാം.